ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി സജഷൻസ് എജയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ടൈറ്റിൽ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും വീഡിയോ കാണാൻ തുടങ്ങിയത്. ത്രീ ബെസ്റ്റ് ടൈം ലൂപ്പ് ബേസ്ഡ് മൂവീസ്. അതെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്ന് ടൈം ലൂപ്പ് ബേസ്ഡ് ആയിട്ടുള്ള മൂവീസാണ്. എന്താണ് ടൈം ലൂപ്പ് ബേസ്ഡ് മൂവീസ്? എന്താണ് ടൈം ലൂപ്പും ടൈം ട്രാവലും തമ്മിലുള്ള വ്യത്യാസം? ടൈം ലൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു ക്യാരക്ടറിന് ഒരു പ്രത്യേക ദിവസം അല്ലെങ്കിൽ പ്രത്യേക സമയം വീണ്ടും വീണ്ടും റീ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ടൈം ലൂപ്പ് എന്ന് പറയുന്നത്. ഇത് ഒരു സൈക്കിൾ പോലെയാണ്. അതായത് ഒരു ദിവസം അവസാനിച്ചാൽ ആ ദിവസം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ഈ ഒരു അവസ്ഥയാണ് ടൈം ലൂപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് പുറത്തിറങ്ങുന്ന സിനിമകളാണ് ടൈം ലൂപ്പ് ബേസ്ഡ് മൂവീസ് എന്ന് പറയുന്നത്. ടൈം ലൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ കാര്യം അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തെ കാര്യം റിപ്പീറ്റ് ചെയ്താണ് വരുന്നതെങ്കിൽ, ടൈം ട്രാവൽ എന്ന് പറയുമ്പോൾ ഒരു ക്യാരക്ടറിന് ഒരു സമയത്തിൽ നിന്ന് മറ്റൊരു സമയത്തിലേക്ക് പോകാൻ കഴിയുന്നതിനെയാണ്, അതിപ്പം പാസ്റ്റ് ആയാലും ഫ്യൂച്ചർ ആയാലും അങ്ങനെ പോകുന്നതിനെയാണ് ടൈം ട്രാവൽ എന്ന് പറയുന്നത്. ടൈം ട്രാവലിനെ ബേസ് ചെയ്ത് പുറത്തിറങ്ങിയ സിനിമകളെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോ പിൻ ചെയ്തിട്ടിട്ടുണ്ട്, കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്ന് ടൈം ലൂപ്പ് ബേസ്ഡ് മൂവീസാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് സിനിമകൾ അടങ്ങുന്ന ഒരു ഫിലിം സീരീസായ ഹാപ്പി ഡെത്ത് ഡേ എന്ന 2017 പുറത്തിറങ്ങിയ ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽപ്പെടുന്ന ചിത്രമാണ്. ത്രീസ ഗെൽമാൻ എന്ന കോളേജ് ടീനേജുകൾ തൻ്റെ ജന്മദിനത്തിൻ്റെ ഉറക്കം എഴുന്നേൽക്കുന്നത് കാർട്ടർ ഡേവിസ് എന്ന ടീനേജ് ബോയുടെ മുറിയിലായിരുന്നു. എന്നാൽ മുൻപ് പരിചയമില്ലാത്ത കാർട്ടറിനോട് എത്രയും പറഞ്ഞ് ടീന തൻ്റെ മുറിയിലെത്തുകയും വൈകിയതിനാൽ കോളേജിലേക്ക് പോകുവാനായി പെട്ടെന്ന് ഒരുങ്ങി കോളേജിലേക്ക് പോകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അന്നത്തെ കോളേജ് ദിവസം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുന്ന ത്രീസ വൈകുന്നേരത്തെ പാർട്ടിക്കായി ഒരുങ്ങി പാർട്ടിയിലേക്ക് പോകാൻ പുറപ്പെടുന്നു. പാർട്ടിക്ക് പോകുന്നതിനിടയിൽ ഒരാൾ ഒരു മുഖംമൂടിധാരി അവളെ ഫോളോ ചെയ്യുന്നതായിട്ട് അവൾക്ക് തോന്നുന്നു. അങ്ങനെ അവൾ തിരിച്ച് മുറിയിലെത്തിയിട്ട് ത്രീസയെ കാണുന്നത് മുഖംമൂടിധാരി അവളെ കാത്ത് അവിടെ നിൽക്കുന്നതാണ്. അങ്ങനെ മുഖംമൂടിധാരി പെട്ടെന്ന് തന്നെ അവളെ മേൽ ചാടി വീഴുകയും അവളെ കൊല്ലുകയും ചെയ്യുന്നു. ത്രീസ കൊല്ലപ്പെട്ട ഉടനെ നമുക്ക് കാണാൻ കഴിയുന്നത് വീണ്ടും കാർട്ടറിന്റെ ബെഡിൽ നിന്നും ഞെട്ടി ഉണർന്ന ത്രീസയാണ്. ഇതെന്ത് മറിമായും, താനൊരു സ്വപ്നം കണ്ടയാണോ? ത്രീസ ആലോചിച്ചു. എന്നാൽ ഇതൊന്നും വലിയ മൈൻഡൊന്നും കാണിക്കാതെ ത്രീസ വീണ്ടും കോളേജിലേക്ക് പോവുകയും അന്ന് വൈകുന്നേരം വീണ്ടും പാർട്ടിയുടെ സമയമാവുകയും ചെയ്യുന്നു. പാർട്ടിയുടെ സമയത്ത് വീണ്ടും ത്രീസ കൊലപാതകയായ മുഖംമൂടിധാരിയെ കാണുന്നു. അവിടെ വെച്ച് കൊലയാളിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ത്രീസയെ വീണ്ടും കൊലപാതക കീഴടക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ ഈ സംഭവം വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരികയും തന്റെ കൊലപാതകയെ കണ്ടെത്തി അവനിൽ നിന്നും രക്ഷപ്പെടാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു ത്രീസ. ത്രീസ തന്റെ കൊലയാളിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലൂടെയാണ് സിനിമ മുന്നോട്ട് നീങ്ങുന്നത്. ഇതിനിടയിൽ ത്രീസ വീണ്ടും വീണ്ടും മരിക്കുകയും വീണ്ടും വീണ്ടും അതേ ദിവസം തന്നെ പുനരാരംഭിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ത്രീസയും കാർട്ടറും അടുക്കുന്നു. കൂടാതെ ത്രീസയെ സഹായിക്കാൻ കാർട്ടറും തീരുമാനിക്കുന്നു. എന്നാൽ ഓരോ തവണ ടൈം ലൂപ്പ് ആരംഭിക്കുമ്പോഴും കാർട്ടറിന് അതൊരു പുതിയ ദിവസമായിരുന്നു. എന്നാൽ ത്രീസയ്ക്കാവട്ടെ പുതിയൊരു രീതിയിൽ കൊല്ലപ്പെട്ടതിൻ്റെ ഹാങ് ഓവറും. അങ്ങനെ ഓരോ ദിവസവും കൊല്ലപ്പെട്ടിരുന്നേൽക്കുന്ന ത്രീസ തൻ്റെ എക്സ്പീരിയൻസുകൾ കാർട്ടറുമായി പങ്കുവെക്കുകയും ഇതുവരെ നടന്ന സംഭവങ്ങൾ കാർട്ടറിനോട് പറയുകയും അങ്ങനെ വീണ്ടും അവർ കൊലപാതകയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് സിനിമ മുന്നോട്ട് നീങ്ങുന്നത്. 2017 ജെസീക റൂത്തിനെയും ഇസ്രായേൽ ബ്രുസാർഡിനെയും കേന്ദ്ര കഥാപാത്രങ്ങളിലാക്കി ക്രിസ്റ്റഫർ ലണ്ടനാണ് ചിത്രം സംവിധാനം ചെയ്തത്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ രണ്ടാമതായി പരിചയപ്പെടുത്താൻ പോകുന്നത് 2017 പുറത്തിറങ്ങിയ ഹാപ്പി ഡെത്ത് ഡേ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായ 2019 പുറത്തിറങ്ങിയ ഹാപ്പി ഡെത്ത് ഡേ ടു യു എന്ന ചിത്രമാണ്. ഒരു സ്ലാഷർ ഹൊറർ കാറ്റഗറിയിൽപ്പെടുന്ന ചിത്രമാണ് ഹാപ്പി ഡെത്ത് ഡേ ടു യു. ഒരു കൊലപാതകി ഒരു കൂട്ടം ആളുകളെ കൊലപ്പെടുത്തുന്ന കഥ കാണിക്കുന്ന സിനിമാ കാറ്റഗറിയാണ് സ്ലാഷർ മൂവി സീരീസ് എന്ന് പറയുന്നത്. ഇത് ഹൊറർ മൂവി സീരീസിന്റെ ഒരു സബ് കാറ്റഗറിയാണ്. ആദ്യ പാർട്ടായി പുറത്തിറങ്ങിയ ഹാപ്പി ഡെത്ത് ഡേ എന്ന ചിത്രത്തിലെ സംഭവങ്ങൾക്ക് കുറച്ചുകൂടി സയന്റിഫിക് എക്സ്പ്ലനേഷൻ നൽകി പുറത്തിറങ്ങിയ ചിത്രമാണ് ഹാപ്പി ഡെത്ത് ഡേ ടു എന്ന രണ്ടാം ഭാഗം. ഈ ചിത്രത്തിൽ പ്രധാനമായും പറയുന്നത് ത്രീസയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു ടൈം ലൂപ്പ് ഉണ്ടായത്, എന്തുകൊണ്ടാണ് അവളുടെ ജീവിതത്തിലെ ആ ദിവസം വീണ്ടും വീണ്ടും ഒരു ടൈം ലൂപ്പായി വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷനോട് കൂടിയാണ് രണ്ടാം ഭാഗം പുറത്തിറങ്ങിയത്. എന്നാൽ ഒരു എക്സ്പ്ലനേഷൻ എന്നതിൽ പരം മറ്റൊരു പ്രത്യേക ഒരു സെപ്പറേറ്റ് ഒരു സ്റ്റോറി തന്നെയാണ് ഹാപ്പി ഡെത്ത് ഡേ ടു എന്ന സിനിമയിലൂടെ പോകുന്നത്. അതായത് ഫസ്റ്റ് പാർട്ടിൽ നിന്നും വ്യത്യസ്തമായ ഒരു കഥയാണ് രണ്ടാമത്തെ പാർട്ടിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യ സിനിമയിലെ സംഭവങ്ങൾക്ക് ശേഷം നടക്കുന്ന സംഭവങ്ങളാണ് രണ്ടാമത്തെ സിനിമയായ ഹാപ്പി ഡെത്ത് ഡേ ടു എന്ന സിനിമയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യ സിനിമയിലെ സംഭവങ്ങൾക്ക് ശേഷം ത്രീസ ഗെൽമാം വീണ്ടും ഒരു ടൈം ലൂപ്പിൽ അകപ്പെടുന്നു. പഴയതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടായിരുന്ന ത്രീസ ഇത്തവണ കാറ്ററിൻ്റെയും അവൻ്റെ കൂട്ടുകാരനായ സയന്റിഫിക് വിദ്യാർത്ഥിയായ റയാൻ്റെയും സഹായം തേടുന്നു. തുടർന്ന് ആ ടൈം ലൂപ്പ് രൂപപ്പെടാനുള്ള കാരണവും അതിൽ നിന്നുള്ള രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളുമാണ് നമുക്ക് ചിത്രത്തിലൂടെ കാണാൻ കഴിയുന്നത്. ടൈം ലൂപ്പ്, സയൻസ് ഫിക്ഷൻ, ത്രില്ലർ, ഹൊറർ കാറ്റഗറിയിൽപ്പെടുന്ന മികച്ച രണ്ട് ചിത്രങ്ങൾ തന്നെയാണ് ഹാപ്പി ഡെത്ത് ഡേയും ഹാപ്പി ഡെത്ത് ഡേ ടു യു.
ത്രില്ലർ ഹൊറർ കാറ്റഗറിയിൽപ്പെടുന്ന സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഏതൊരു പ്രവേശകനും മികച്ച രണ്ട് ഓപ്ഷൻ തന്നെയാണ് ഈ രണ്ട് സിനിമകളും. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ മൂന്നാമതായി പരിചയപ്പെടുത്താൻ പോകുന്നത് 2021 ആമസോൺ പ്രൈം വീഡിയോസിലൂടെ പുറത്തിറങ്ങിയ മികച്ചൊരു സയന്റിഫിക് റൊമാൻസ് ജേനറിൽപ്പെടുന്ന ഫീൽ ഗുഡ് മൂവിയായ ദി മാപ്പ് ഓഫ് ടൈനി പെർഫെക്റ്റ് തിങ്സ് എന്ന ചിത്രമാണ്. ഇയാൻ സാമുവൽസിന്റെ സംവിധാനത്തിൽ കൈലി അലനും കാത്രിൻ ന്യൂട്ടനും കേന്ദ്ര കഥാപാത്രങ്ങളിലെത്തിയ ഒരു റൊമാൻസ് സയന്റിഫിക് കാറ്റഗറിയിൽപ്പെടുന്ന ചിത്രമാണ് ദി മാപ്പ് ഓഫ് ടൈനി പെർഫെക്റ്റ് തിങ്സ്. ആദ്യം മുതൽ അവസാനം വരെ ഓരോ പ്രേക്ഷകനും ഒരുപോലെ എൻജോയ് ചെയ്ത് കാണാവുന്ന ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ് ഈ ചിത്രം. ഒരു ടൈം ലൂപ്പിൽ അകപ്പെടുന്ന മാർക്കിന്റെയും മാർഗരറ്റിന്റെയും കഥയാണ് ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ദിവസത്തെ ടൈം ലൂപ്പിൽ അകപ്പെടുന്ന നായകന്റെയും നായികയുടെയും അനുഭവങ്ങളിലൂടെയും അവർ ചേർന്ന് ആ ടൈം ലൂപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളിലൂടെയുമാണ് ചിത്രം മുന്നോട്ട് നീങ്ങുന്നത്. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന 12 മണിക്കൂറുകൾ. എന്നാൽ എന്തുകൊണ്ട് ഇത് ഇവർക്ക് മാത്രം സംഭവിക്കുന്നു? എങ്ങനെയാണ് ഇവർ ഈ ടൈം ലൂപ്പിനകത്ത് അകപ്പെടുന്നത് എന്നിങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് ഈ ചിത്രം കാണുന്നതിലൂടെ ലഭിക്കുന്നതാണ്. വലുതായിട്ട് സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഒന്നും നൽകിയിട്ടില്ലെങ്കിൽ പോലും ഒരു ഏതൊരു പ്രേക്ഷകനും ഒരുപോലെ ആസ്വദിച്ച് കാണാവുന്ന ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ് ദി മാപ്പ് ഓഫ് ടൈനി പെർഫെക്റ്റ് തിങ്സ്. ലേവ് ഗ്രോസിന്റെ ഇതേ പേരിൽ പുറത്തിറങ്ങിയ ബുക്കിനെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രമാണ് 2021 പുറത്തിറങ്ങിയ ഈ ചിത്രം. ചിത്രം കാണുന്ന ഏതൊരു പ്രേക്ഷകന്റെ മനസ്സിൽ അല്പനേരമെങ്കിലും തങ്ങി നിൽക്കുന്ന ഒരു മികച്ചൊരു സിനിമ തന്നെയാണ് ദി മാപ്പ് ഓഫ് ടൈനി പെർഫെക്റ്റ് തിങ്സ്. ഈ വീഡിയോയുടെ പരിചയപ്പെടുത്തിയ മൂന്ന് ചിത്രങ്ങളും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായി രൂപപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഗുഡ് ബൈ.